ഹായ്, ഞാൻ സല്ലു. ഗാർഡനിങ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം കാണുന്ന ബെൽ ഐക്കണും കൂടെ എനേബിൾ ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻസ് കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് കിട്ടിയുള്ളൂ. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന റെഡ് ജിഞ്ചർ പ്ലാന്റിനെ പറ്റിയാണ്. അതിൻ്റെ സയൻറ്റിഫിക് നെയിം വരുന്നത് അൽപിനിയ പെർപറാട്ട എന്നാണ്. ഇത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റാണ്. ശരിക്കും ഈ കാണുന്നത് ഫ്ലവേഴ്സ് അല്ല, ഇതിൽ ഒരു വൈറ്റ് കളറിലുള്ള ചെറിയ ചെറിയ ഫ്ലവേഴ്സാണ് ഈ ഒരു പ്ലാന്റിൽ കാണുന്നത്. ഈ റെഡ് കളറിൽ കാണുന്നത് അതിൻ്റെ ശരിക്കും ലീവ്സ് തന്നെയാണ് വരുന്നത്. കഴിഞ്ഞ വീഡിയോ നമ്മൾ ചെയ്തത് റെഡ് ജെയിൻ വൈനിനെ പറ്റിയായിരുന്നു. കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. റെഡ് ജിഞ്ചർ പ്ലാന്റ് ഒരു മെഡിസിനൽ പ്ലാന്റും കൂടിയാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ജിഞ്ചർ ഫാമിലിയിൽ വരുന്നതാണ് റെഡ് ജിഞ്ചർ പ്ലാന്റ്. ഈ ഒരു പ്ലാന്റിന് ഒരുപാട് പേരുകളുണ്ട്. ജിഞ്ചർ ലില്ലി, ജംഗിൾ കിങ്, ഓസ്ട്രീച്ച് ബ്ലൂം, പിങ്ക് കോൺ ജിഞ്ചർ, അങ്ങനെ പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഈ ഒരു പ്ലാന്റ് വന്നിട്ട് ഒരു മെഡിസിനൽ പ്ലാന്റാണ് പലർക്കും അറിയില്ല. കാരണം ഇത് നമ്മുടെ പറമ്പിലൊക്കെ ഒരുപാട് വളർന്നു നിൽക്കുന്ന കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ പല വീടുകളിലും കണ്ടിട്ടുണ്ടാവും. നല്ല പൊക്കം വെച്ച് നല്ല പൂക്കളോടുകൂടി ഒരുപാട് ഷൂട്ട്സ് വരുന്നതാണ്. ഒരു പ്ലാന്റിൽ തന്നെ ഏകദേശം 20 ഷൂട്ട്സ് എങ്കിലും വരാറുണ്ട് ഒരു മെച്യൂർഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റിൽ. അപ്പം ഇതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. അലർജിക് ആയിട്ടുള്ള പേഷ്യൻസിന് ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ രാവിലെ എണീക്കുന്ന സമയത്ത് ചിലർക്ക് ഭയങ്കര മോർണിംഗ് സിക്നസ് ആണ്, അങ്ങനെയുള്ളവർക്ക് ഇത് നല്ലതാണ്. ഹാർട്ടിന് നല്ലതാണ്, വെയ്റ്റ് ലോസിന് വളരെ നല്ലതാണ്. ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ശക്തി ഈ ഒരു ജിഞ്ചറിനുണ്ട്. അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷൻ ഉള്ളവർക്ക്, അതുപോലെ കൊളസ്ട്രോളിൻ്റെ ലെവൽ കൂടി നിൽക്കുന്നവർക്ക്, കാർഡിയോ വാസ്കുലർ ഡിസീസസ് ഉള്ളവർക്ക്, അതുപോലെ തന്നെ ചിലർക്ക് ബോഡിയിൽ നല്ല പെയിൻ ഉള്ളവരുണ്ടാകും. ചിലപ്പം മസിൽസിലൊക്കെ നല്ല പെയിൻ, അതുപോലെ തന്നെ നീരൊക്കെ വന്നിട്ടുള്ള ആളുകൾക്കെല്ലാം, നല്ല ചുമയൊക്കെ ഉള്ളവർക്കൊക്കെ ഇത് നല്ലതാണ്. അതുപോലെ യൂറിക് ആസിഡ് ഭയങ്കര ഹൈയിൽ നിൽക്കുന്ന ആളുകൾക്ക് ഇത് വളരെ നല്ലതാണ്. നല്ല സാധാരണ നമ്മൾ കഴിക്കുന്ന ഇഞ്ചി വന്നിട്ട് വലിപ്പമുള്ളതാണ്. എന്നാൽ ഇതിൽ വന്നിട്ട് റെഡ് ജിഞ്ചറിൽ വന്നിട്ട് വലിപ്പം കുറവാണ്, പക്ഷേ ടേസ്റ്റിലും ഒരുപാട് ഡിഫറൻ്റ് ആണ്. കാരണം ഇതും നല്ല കയ്പുള്ളതാണ്, നല്ല സ്പൈസിയാണ്, നല്ല എരിവുള്ള ഒരു ജിഞ്ചറും കൂടിയാണിത്. അപ്പം നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഇത് ഇതിൻ്റെ എക്സ്ട്രാക്ട് എടുക്കുക. വളരെ കുറച്ച് ആദ്യം ഒന്ന് കുടിച്ചു നോക്കുക. ഇതിൽ വെള്ളവുമായിട്ട് ചേർത്ത് നമ്മൾ സാധാരണ നാരിഞ്ഞ വെള്ളത്തിലോ അല്ലെങ്കിൽ സാധാരണ വെള്ളത്തിലോ നമുക്ക് ഇതിൻ്റെ എക്സ്ട്രാ ആയിട്ട് കുടിക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ആദ്യം നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് ജിഞ്ചറിൽ അലർജി ഉണ്ടോയെന്ന്. അലർജി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഒഴിവാക്കുക. അതുപോലെ തന്നെ ഗർഭിണികൾ, പ്രഗ്നൻറ്റ് ലേഡീസ് ഒന്നും ഇത് ഉപയോഗിക്കാതിരിക്കുക. ഇതിൽ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റുള്ള ഒരു സംഭവമാണ്. നമ്മൾ ശരിക്കും ഗാർഡനിൽ വെറുതെ ഇത് വളർത്തുന്നു, അത് കഴിഞ്ഞതിന് ശേഷം ഒരുപാട് പൊക്കം വെക്കുമ്പോൾ നമ്മളതിനെ വെട്ടിക്കളയുകയാണ് ചെയ്യുന്നത്. റെഡ് ജിഞ്ചർ പ്ലാന്റിൻ്റെ പൂക്കൾ വരുന്ന ഭാഗത്ത്, എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളപ്പൂക്കൾ വരുന്ന ഭാഗത്താണ് ഇതിൻ്റെ തൈകൾ ഉണ്ടാകുന്നത്. ഈ തൈകൾ പിന്നെ പിരിച്ച് നമ്മൾ നടുകയാണ് ചെയ്യുന്നത്. ഒരുപാട് തൈകൾ ഉണ്ടാകും. അത് നമുക്ക് സെപ്പറേറ്റായിട്ട് ഓരോ സ്ഥലങ്ങളിലായിട്ട് വെക്കുന്നത് നല്ലതാണ്. ഒരു ജിഞ്ചറിൻ്റെ ഒരു മണമാണ് ഇതിൻ്റെ ലീവ്സിനൊക്കെ വരുന്നത്. അപ്പം ഞാൻ ഇതെൻ്റെ ഹസ്ബൻഡ് വീട്ടിലാണ് ഈ ഒരു പ്ലാന്റ് ഉള്ളത്. നല്ല ഭംഗിയാണ്. ഇപ്പോൾ ഏതൊരു സമയത്ത് നോക്കിയാലും ഇതിൽ പൂക്കളുണ്ടാകും. അപ്പം ഞാൻ ഇതിൻ്റെ ഈ ഒരു പൂക്കൾ വരുന്ന ഭാഗത്ത് അവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് ഞാനിത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് വെള്ളത്തിൽ വെച്ച് തന്നെ വളർത്താൻ നോക്കിയിട്ടുണ്ട്. നല്ലപോലെ റൂട്ട്സ് വരും. അതുപോലെ തന്നെ വീട്ടിൽ നമ്മൾ ഈ ടേബിൾ ടോപ്പിലൊക്കെ നമുക്ക് വെക്കാൻ പറ്റും. നല്ല ഭംഗിയായിട്ട് നമ്മളുടെ സാധാരണ മണി പ്ലാന്റ്സൊക്കെ എങ്ങനെയാണോ വളർത്തുന്നത് അതുപോലെ തന്നെ നമുക്ക് വീടിനുള്ളിൽ വളർത്താൻ പറ്റുന്നതാണ്. ഇപ്പം ഞാൻ അതിലെ രണ്ട് മൂന്ന് തൈകൾ കാണിച്ചുതരാം. ഞാൻ വെള്ളത്തിൽ വെച്ചതിന് ശേഷം അതിൽ നല്ലപോലെ റൂട്ട്സൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പോട്ടിലേക്ക് മാറ്റാം. ഇങ്ങനെ തന്നെ വേണമെങ്കിലും നിങ്ങൾക്ക് വളർത്തിയെടുക്കാവുന്നേ ഉള്ളൂ. അപ്പം ഞാനൊരു ചെറിയ ഒരു പോട്ടിലേക്കാണ് ആദ്യം മാറ്റുന്നത്.
കാരണം ഈ ഒരു പ്ലാന്റ് വളരെ ഒരുപാട് വലുപ്പം വെക്കുന്നതാണ്. അപ്പം നമുക്ക് വലുപ്പം വെക്കുന്നതിനനുസരിച്ച് റീപോർട്ട് ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമുണ്ട്. തറയിൽ നടുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇതിൻ്റെ പൂക്കൾ വിരിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് വൻ ഡിമാൻഡാണ്. കാരണം സ്റ്റേജ് ഡെക്കറേഷനുള്ള ആളുകളൊക്കെ ഇതിൻ്റെ പൂക്കൾ വാങ്ങിക്കാറുണ്ട്. കാരണം 20 ദിവസത്തോളം ഈ ഒരു പ്ലാന്റിലെ പൂക്കൾ നല്ല പോലെ എത്ര വാടാതെ വേണമെങ്കിലും നിൽക്കുന്നതാണ്. ഇതിൻ്റെ പോട്ടിംഗ് മിക്സായിട്ട് എടുത്തിരിക്കുന്നത് നമ്മുടെ സാധാരണ ഗാർഡൻ സോയിൽ, അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കൊക്കോപീറ്റ് എടുത്തിട്ടുണ്ട്, കുറച്ച് ചാണകപ്പൊടിയും. ഇതിന് വലിയ വളങ്ങളുടെ ആവശ്യമൊന്നുമില്ല, ആദ്യം നമ്മൾ കൊടുക്കുന്ന അത്രയും മാത്രം മതി. നമുക്കെല്ലാവർക്കും അറിയാം ജിഞ്ചറിൽ അടങ്ങിയിരിക്കുന്നതിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാമാണെന്ന്. ഫ്ലെവനോയിഡ്സ് അടങ്ങിയിട്ടുണ്ട്, ആൻറ്റി ബാക്ടീരിയൽ ഏജൻറ്റ്സാണ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി ഏജൻറ്റും കൂടിയാണ്. സീഡ് വേണമെങ്കിൽ നമുക്ക് ജെർമിനേറ്റ് ചെയ്ത സീഡ്സ് തന്നെ എടുത്ത് നമുക്കത് നടാം. പക്ഷേ ഇതിൽ സീഡ്സ് വളരെ കുറച്ച് മാത്രമാണ് കാണുന്നത്. നമുക്ക് കൂടുതലായിട്ടും ഇതിൽ നമുക്ക് ഇപ്പം ഞാൻ കാണിച്ച രീതിയിൽ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് താഴെ കാണുന്ന ജിഞ്ചർ പിരിച്ച് നടേണ്ടി വരും. അതിപ്പോൾ നല്ല ഹെൽത്തി മെച്യൂർഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് നമ്മളെടുത്ത് പിരിച്ച് നടുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അങ്ങനെ വേണമെങ്കിലും നടാം. പക്ഷേ എനിക്ക് കുറച്ചും കൂടെ എളുപ്പമായിട്ട് തോന്നിയത് ഈ ഒരു രീതിയിലാണ്, ഞാൻ കാണിച്ച രീതിയിൽ. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മൾ എന്ത് എക്സ്ട്രാക്റ്റ് എടുക്കുവാണെങ്കിലും വളരെ കുറച്ച്, ഇപ്പം ജിഞ്ചറിൻ്റെ എക്സ്ട്രാക്റ്റ് എടുക്കുവാണെങ്കിൽ ആ നീരെടുക്കുവാണെങ്കിൽ വളരെ കുറച്ച് ആദ്യം കൂടുതൽ വെള്ളമായിട്ട് ഡൈല്യൂട്ട് ചെയ്ത് കുടിച്ചു നോക്കുക. നമുക്ക് അത് അതിൻ്റെ ഒരു ടേസ്റ്റ് ആദ്യം കുറച്ചൊരു കയ്പ്പാണ്, അതത്ര വലിയ ഭയങ്കര നമ്മൾ സാധാരണ ജിഞ്ചർ കഴിക്കുന്നതിനേക്കാളും കയ്പ്പും അതുപോലെ ഇച്ചിരി എരിവും കൂടുതലാണ്. അപ്പോൾ അത് നോക്കിയതിന് ശേഷം കഴിക്കുക. റെഡ് ജിഞ്ചർ പ്ലാന്റിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടും. നിങ്ങളുടെ വീട്ടിൽ ഈ ഒരു പ്ലാന്റ് വളർത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്കെന്നാൽ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.